എൻ്റെ പേര് ജോസ്ന. ഞാൻ ഇടുക്കി രൂപതയിലെ കനകക്കുന്ന് സെഞ്ചൂർ ഇടവകയിൽ നിന്ന് വരുന്നു. ഞാൻ ആദ്യമായി ഉടമ്പടി എടുക്കുന്നത് ഓൺലൈനാണ്. 2022 May 8 ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുക്കുന്നത്. അതിൽ പ്രധാനമായിട്ട് ഞാൻ വെച്ചത്, ഞാൻ മധ്യപ്രദേശിൽ ഇൻഡോർ എന്ന് പറയുന്ന സ്ഥലത്ത് നേഴ്സിംഗ് പഠിക്കുമായിരുന്നു. ഞങ്ങളുടെ യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും 1 ഇയർ ബാക്ക് ആയിരുന്നു. എൻ്റെ ഫ്രണ്ട്സൊക്കെ 3rd ഇയർ ആയിരിക്കുമ്പം ഞാനൊക്കെ 2nd ഇയർ ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ 1 ഇയർ എപ്പോഴും ബാക്കായിരുന്നു. അങ്ങനെയാണ് കോവിഡ് വന്നത്. കോവിഡ് വന്നപ്പം എല്ലാവരും തന്നെ ഒരേപോലെ 1 ഇയർ ബാക്കായി. ഞങ്ങൾ 4th ഇയറിൽ വന്നപ്പം ഞങ്ങളുടെ എക്സാംസ് പൊതുവേ എക്സാം ഡേറ്റ് വന്ന് അതൊരു മിനിമം ഒരു 3 തവണയിലും പോസ്റ്റ്പോണ്ടാക്കും. പോസ്റ്റ്പോണ്ടാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 2-3 മാസം പിന്നെയും മുന്നോട്ട് വച്ച്, അങ്ങനെ ഞങ്ങൾക്ക് എപ്പോഴും ഒരു ബുദ്ധിമുട്ടായിരുന്നത്. അങ്ങനെ വന്ന് ഞാനിങ്ങനെ ഉടമ്പടി എടുക്കുകയും ഞങ്ങൾക്ക് എക്സാം ഡേറ്റ് വരികയും ചെയ്തു. പക്ഷേ അത് ഞങ്ങളുടെ എക്സാമിൻ്റെ തലേദിവസം പോസ്റ്റ്പോണ്ടായി. പക്ഷേ മാതാവിൻ്റെ അനുഗ്രഹത്താൽ 1 ആഴ്ചത്തേക്ക് അത് പോസ്റ്റ്പോണ്ടായല്ലോ. പിറ്റേ ആഴ്ച തന്നെ ഞങ്ങളുടെ എക്സാം നടന്നു. അതുപോലെ തന്നെ ഞങ്ങളുടെ എക്സാം റിസൾട്ടും എപ്പോഴും ഡിലേ ആയിരിക്കും. പക്ഷേ ഞാനതും മാതാവിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. മാതാവിനോട് പറഞ്ഞതിൻ്റെ ഫലമായി കൃത്യം 1-2 മാസത്തിനുള്ളിൽ ഞങ്ങളുടെ എക്സാം റിസൾട്ട് വന്ന് മാതാവ് അനുഗ്രഹിച്ചു. പിന്നീട് ഞാൻ വെച്ചത്, ഞങ്ങളുടെ 4 വർഷത്തെയും നേഴ്സിങ്ങിൻ്റെ സർട്ടിഫിക്കറ്റ് കോളേജിൽ നിന്ന് കിട്ടിയിട്ടില്ലായിരുന്നു. അത് ലഭിച്ചാൽ മാത്രമേ ഞങ്ങൾക്ക് രജിസ്ട്രേഷനും എല്ലാം അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. അങ്ങനെ ഞാൻ മാതാവിനോട് പറഞ്ഞു, അമ്മേ എനിക്ക് ഞങ്ങളുടെ 4 വർഷത്തെ സർട്ടിഫിക്കറ്റ് വേണം. എനിക്ക് എൻ്റെ ബർത്ത്ഡേ ഗിഫ്റ്റായിട്ട് അമ്മ എനിക്ക് ആ സർട്ടിഫിക്കറ്റുകൾ തരണം. 6 ഒക്ടോബറിനായിരുന്നു എൻ്റെ ബർത്ത്ഡേ. കൃത്യം മാതാവ് 6 ഒക്ടോബർ ഞാൻ ഡ്യൂട്ടി ചെയ്തുകൊണ്ടിരിക്കുമ്പം ഞങ്ങളുടെ ഫ്രണ്ട്സ് വന്നിട്ട് പറഞ്ഞു, നമ്മുടെ സർട്ടിഫിക്കറ്റ് വന്നു, കോളേജിൽ നിന്ന് ചെന്ന് മേടിക്കാൻ ഞങ്ങൾക്ക് കോള് വന്നെന്ന് പറഞ്ഞു. അതിന് ഞാൻ മാതാവിനോട് നന്ദി പറയുന്നു. അതിനുശേഷം എൻ്റെ ചേട്ടായി ന്യൂസിലാൻഡിന് പോയായിരുന്നു. ചേട്ടായി ന്യൂസിലാൻഡിന് പോയിട്ട് 2 ഇയർ ആയിട്ടും ചേട്ടയ്ക്ക് PR ആവുന്നില്ലായിരുന്നു. ചേട്ടായിക്ക് അതുകൊണ്ട് നല്ല വിഷമം ഉണ്ടായിരുന്നു PR കിട്ടാത്തതിൽ. അത് ഞാൻ ഉടമ്പടിയിൽ വെച്ചിട്ടുണ്ടായിരുന്നു. കൃത്യം ഞാൻ ഉടമ്പടി വെച്ച് അതിൻ്റെ 2 മാസത്തിനുള്ളിൽ ചേട്ടായിക്ക് PR ലഭിച്ചു. ചേട്ടായിയുടെ കൂടെയുള്ള ചേട്ടായിക്കാലം മുന്നേ ചെന്ന ഫ്രണ്ട്സിന് പോലും PR ലഭിച്ചിട്ടില്ലായിരുന്നു. ചേട്ടായിക്ക് കിട്ടിക്കഴിഞ്ഞ് പിന്നെയും ഒരു 6-7 മാസം കഴിഞ്ഞിട്ടാണ് അവർക്ക് PR ലഭിച്ചത്. അതുപോലെ തന്നെ ചേട്ടായിക്ക് ഒരു വിവാഹം ഞങ്ങൾ ആലോചിക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾ മാട്രിമോണിയിലൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ചേട്ടായിക്ക് പറ്റുന്ന ഒരു ആലോചനയൊന്നും വരുന്നില്ലായിരുന്നു. ഞങ്ങൾക്ക് ഇത്രയും ഉണ്ടായിരുന്നുള്ളൂ, നല്ലൊരു ഈശ്വരവിശ്വാസവും അതുപോലെ തന്നെ നല്ലൊരു ദൈവഭയമുള്ള ഒരു ചേച്ചിനെ കിട്ടണമെന്നായിരുന്നു. അതിൻ്റെ ഫലമായി ഞങ്ങൾക്ക് 1 മാസത്തിനുള്ളിൽ, ഞാൻ ഉടമ്പടിയിൽ വെച്ച 1 മാസത്തിനുള്ളിൽ ഞങ്ങൾക്ക് നല്ലൊരു ചേച്ചിനെ കിട്ടുകയും ചേട്ടായിയുടെ വിവാഹം ഈ കഴിഞ്ഞ ഫെബ്രുവരിയിലെല്ലാം ഭംഗിയായി നടക്കുകയും ചെയ്തു. അതിന് ഞാൻ മാതാവിനോട് നന്ദി പറയുന്നു. അതുപോലെ തന്നെ ഞാൻ ഈ 3 മാർച്ച് ഞാൻ ഇവിടെ വന്ന് തീർത്ഥാടന ഉടമ്പടി എടുക്കുകയും പിന്നീട് പുതുക്കാൻ വന്ന അന്ന് ചേട്ടാ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ചേച്ചി ന്യൂസിലാൻഡിന് ചേട്ടായിയുടെ അടുത്ത് പോയായിരുന്നു. അപ്പം ചേട്ടായി പറഞ്ഞു, എടി ചേച്ചിക്ക് ഇതേപോലെ ക്യാപ് കോഴ്സ് കഴിഞ്ഞ് നിൽക്കുകയാണ്, ചേച്ചിയുടെ ജോലി ഒരിടത്തും ആവുന്നില്ല, അപ്പം നീയൊന്ന് മാതാവിനോടൊന്ന് പറഞ്ഞേക്ക് ജോലി ആയില്ല എന്ന്. ചേച്ചിക്ക് ഒരു ഹോസ്പിറ്റലിൽ കിട്ടാനായിരുന്നു ആഗ്രഹം. അവർ താമസിക്കുന്ന അവിടെ ഹോസ്പിറ്റൽസ് കുറവായിരുന്നു, 2-3 ഹോസ്പിറ്റൽസേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം ഞാനത് ഉടമ്പടിയിൽ ആദ്യത്തെ നിയോഗമായിട്ട് വെക്കുകയും മാതാവ് ചേച്ചിക്കൊരു ഹോസ്പിറ്റലിൽ ഉടനെ ചേച്ചിക്ക് ജോലിയാക്കി നൽകണമേ എന്ന് മാതാവിനോട് ഞാൻ പ്രാർത്ഥിച്ചു. ഞാൻ ഉടമ്പടി പുതുക്കിയത് ഈ 3 ജൂൺ. അപ്പം ഇന്നലെ എന്നെ ചേച്ചി വിളിച്ചിട്ട് പറഞ്ഞു, എനിക്ക് ഇതേപോലെ ഹോസ്പിറ്റലിൽ നിന്ന് കോള് വരികയും 1 മന്തിനുള്ളിൽ ചേച്ചിക്ക് 1 മാസത്തിനുള്ളിൽ ചേച്ചിക്ക് ഡ്യൂട്ടിക്ക് കയറാൻ പറ്റുകയും ചെയ്യുമെന്ന് പറഞ്ഞു. അതിന് ഞാൻ മാതാവിനോട് കോടാനുകൂടി നന്ദി പറയുന്നു. അതുപോലെ തന്നെ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിന് എക്സാം എഴുതി പലപ്പോഴായിട്ട് എഴുതിയിട്ടും എക്സാം പാസ്സാവുന്നില്ലായിരുന്നു. ഒരു സബ്ജക്റ്റിന് തന്നെ 4-5 തവണ അത് സപ്ലിമെൻ്ററി എക്സാം എഴുതുകയും എന്നിട്ടും കിട്ടാതെ വന്നു. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ മാതാവിനോട് ലൈറ്റ് ആൻഡ് ക്യാൻഡിൽ പ്രെയർ ഇട്ട് പ്രാർത്ഥിക്കാം, കിട്ടും അല്ലെങ്കിൽ റീവാലുവേഷന് കൊടുക്കുക എന്ന് പറഞ്ഞു. അങ്ങനെ 2 സബ്ജക്റ്റ് ഉണ്ടായിരുന്നു. ഞാൻ മാതാവിനോടത് ലൈറ്റ് ആൻഡ് ക്യാൻഡിൽ പ്രെയർ റിക്വസ്റ്റ് ഇടുകയും അതിന് റീവാലുവേഷൻ കൊടുക്കുകയും ആ റിസൾട്ട് വന്നപ്പം 2 എക്സാമിനും പാസ്സായെന്ന് എനിക്ക് അറിയാൻ സാധിച്ചു. അതിന് മാതാവിനെ ഞാൻ നന്ദി പറയുന്നു. അതുപോലെ തന്നെ ഉടമ്പടി തൈലം ഉപയോഗിച്ചതിൻ്റെ ഫലമായി എൻ്റെ ഈ ഈ വിരലിൽ ഒരു അരിമ്പാറയുണ്ടായിരുന്നു. എനിക്കറിയത്തില്ല അതെവിടെ നിന്ന് വന്നത്. നേരത്തെ എൻ്റെ കയ്യിൽ 1 തവണ അരിമ്പാറ വരികയും അത് ഹോസ്പിറ്റലിൽ നിന്ന് ലേസർ ചെയ്ത് കളയുകയും ചെയ്തു.
അപ്പം ഞാൻ ഇങ്ങനെ ഓർത്ത് എന്തുകൊണ്ട് ഇങ്ങനെ വരുന്നതെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. അപ്പം ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മേ എനിക്കിത് മാറ്റിത്തരണം, എനിക്ക് ഇനി ആശുപത്രി പോയി കീറിയിട്ട് വേദന സഹിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. ഞാനതിങ്ങനെ തൂത്തോണ്ടിരുന്നു. പിന്നെ അത് എപ്പോഴും എൻ്റെ കയ്യിൽ നിന്ന് മാഞ്ഞു പോയെന്ന് എനിക്കറിയത്തില്ല. ഈയിടെ ഒരു ദിവസം ഞാൻ ഇങ്ങനെ വിരലിലോട്ട് നോക്കുമ്പോൾ അവിടെ അരിമ്പാറയുടെ ഒരു പാട് പോലും ഇല്ലാതെ മാതാവ് എനിക്കത് മാറ്റിത്തന്നു. അതുപോലെ തന്നെ ഞാനാണെങ്കിൽ ഇവിടുന്ന് ഇവിടെ വരികയും പത്രം മേടിക്കുകയും അത് ഞാൻ ബസ് സ്റ്റാൻഡിലും അതുപോലെ തന്നെ എൻ്റെ ഫ്രണ്ട്സിനും എല്ലാം കൊടുക്കും. എൻ്റെ കൂടെ ഹിന്ദുക്കളായ എൻ്റെ കൂട്ടുകാരെ ഞാൻ ഇവിടെ കൊണ്ടുവരികയും അവർക്ക് മാതാവിൽ കൂടുതൽ വിശ്വാസം വരികയും എൻ്റെ ഒപ്പം ഞാൻ ഹോസ്റ്റലിലായിരിക്കുമ്പോൾ എൻ്റെ ഒപ്പം എന്നും രാവിലെ എണീറ്റ് പ്രാർത്ഥിക്കുകയും ചെയ്തു. അതുപോലെ തന്നെ ഞങ്ങളുടെ അടുത്തൊരു അനാഥാലയമുണ്ട്, അവിടെ പ്രായമായ അപ്പച്ചന്മാരും അമ്മച്ചമാരും ഒക്കെ ഉള്ളൊരു ഇതാണ്. ഞാൻ രാവിലെ പോവുകയും അവരുടെ കൂടെ സമയം ചെലവഴിക്കുകയും എന്നിട്ട് വൈകിട്ട് വരെ അവരുടെ കൂടെ ഒപ്പം ആയിരിക്കാനും ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന അമ്മയ്ക്കും ഈശോയ്ക്കും കോടാനുകോടി നന്ദി. നീ ആവശ്യപ്പെട്ട ഈ കാര്യവും ഞാൻ നിനക്ക് ചെയ്തു തരും. എന്തെന്നാൽ നീ എൻ്റെ പ്രീതി നേടിയിരിക്കുന്നു, കൃപ നേടിയിരിക്കുന്നു. പുറപ്പാടിൻ്റെ പുസ്തകം 33:17 ഉടമ്പടി ജീവിതം അതിൻ്റെ ഏറ്റവും വിശ്വസ്തതയിൽ ജീവിക്കുമ്പോൾ ഈ മകൾക്ക് തൻ്റെ ചേട്ടായിക്ക് 2 വർഷമായിട്ട് കിട്ടാതിരുന്ന PR ഉത്തരം കിട്ടുന്നതും എക്സാമിൻ്റെ റിസൾട്ട് അതിൻ്റെ സർട്ടിഫിക്കറ്റ് കിട്ടാനുള്ള ബുദ്ധിമുട്ടുകൾ ഇതൊക്കെ മാറുന്നതും അസിസ്റ്റൻ്റ് ജോലി ബ്രദറിൻ്റെ മാര്യേജ് ഉടമ്പടി തൈലത്തിലൂടെ കിട്ടുന്ന രോഗസൗഖ്യങ്ങൾ ഇതൊക്കെയാണ് നാം കേട്ടത്. അതുകൊണ്ടാണ് തിരുവചനം പറയുക, നീ എൻ്റെ പ്രീതി നേടിയിരിക്കുന്നു, അതുകൊണ്ട് നീ ആവശ്യപ്പെട്ട ഈ കാര്യവും ഞാൻ നിനക്ക് തരുമെന്ന്. കർത്താവിൻ്റെ പ്രീതി നേടുന്നവരാകുവാനായിട്ട് ഉടമ്പടി ജീവിതം നമ്മെ ഒരുക്കട്ടെ. ദൈവസ്നേഹത്താൽ നിറഞ്ഞ് ഈശോയെയും അമ്മയെയും ഇഷ്ടപ്പെട്ട് ഈശോ പറയുന്നത് പോലെ അവൻ പറയുന്നത് പോലെ ചെയ്യുവിനെന്നാണ് അമ്മ പറയുന്നത്. അങ്ങനെ അവൻ പറയുന്നത് പോലെ ചെയ്ത് കൃപകൾ നേടി നമുക്കും ഇവിടെ വന്ന് സാക്ഷ്യം പറയാം. അതിനുള്ള കൃപ നമുക്ക് ലഭിക്കുവാനായി നമുക്ക് പ്രാർത്ഥിക്കാം. കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.